നമസ്കാരം, ഡോക്ടർ മാളവികയാണ്. നാച്ചുറോപ്പതിയിലെ വൺ ഓഫ് ദി മെയിൻ ട്രീറ്റ്മെൻ്റായ ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം എന്ന് പറയുമ്പോൾ പട്ടിണി കിടക്കലാണോ എന്ന്. ഫാസ്റ്റിങ്ങിനെ പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് പട്ടിണി കിടക്കുന്നതിന് തുല്യം തന്നെയാണ്. വാസ്തവത്തിൽ ഇത് തെറ്റായ ധാരണ മാത്രമാണ്. പട്ടിണി അഥവാ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഊർജം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ പോഷകാഹാരം കിട്ടാത്ത ഒരു അവസ്ഥയാണ് പട്ടിണി. എന്നാൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് വോളണ്ടറി നമ്മൾ ഒഴിവാക്കുന്നതാണ് ഫാസ്റ്റിങ്. പട്ടിണി എന്ന് പറയുന്നത് ഒരാളുടെ അവസ്ഥയാണ്. പക്ഷേ ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ സ്വമനസാല എടുക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിങ്. ഇതാണ് നമ്മുടെ ഫാസ്റ്റിങ്ങും പട്ടിണിയും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഫാസ്റ്റിംഗ് തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പല തരത്തിലുണ്ട്. അതായത് ഒന്ന്, നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഫാസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ള ജ്യൂസ് ഫാസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ പാനീയങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ഇടയ്ക്കൊരു ബ്രേക്ക് ഇട്ട് ഫാസ്റ്റിംഗ് എടുക്കുക, അങ്ങനെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുണ്ട് ഫാസ്റ്റിംഗ്. പല ആൾക്കാരും ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഒന്നാമത്തത് റിലീജിയസ് ഫാസ്റ്റിംഗ്, അതായത് മുസ്ലിംസ് ഈദിൻ്റെ സമയത്ത് എടുക്കുന്നു, അതുപോലെ ഹിന്ദുസ് നവരാത്രി സമയങ്ങളിൽ എടുക്കുന്ന ഫാസ്റ്റിങ്ങാണിത്. രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്, അതായത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിങ്ങാണ് പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്. മൂന്നാമത്തെ ഫാസ്റ്റിംഗ് തെറാപ്യൂട്ടിക് ഫാസ്റ്റിംഗ്, അത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഫാസ്റ്റിങ്ങാണ് തെറാപ്യൂട്ടിക് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിനെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുക. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.